ഇപ്പോ നമ്മൾ ഹോട്ടൽ മേഖലയിലാണ് ശ്രീ ജയ്പാലാണ് ജി ജയ്പാലാണ് വരുന്നത്. ശ്രീ ജയ്പാൽ, നിങ്ങൾ സംഘടന മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ ഉന്നയിക്കാൻ ഒരുക്കുന്ന ആവശ്യങ്ങൾ നിലവിലെ പ്രതിസന്ധി? നാളെ രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രിയുമായിട്ട് നമ്മുടെ ചർച്ചയ്ക്ക് സമയം തന്നിട്ടുണ്ട്. നമ്മൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്ന മേഖലകളിൽ ഒന്നാണ് ഭക്ഷണ വിതരണ മേഖല. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ നിർമ്മൽ സാറൊക്കെ സൂചിപ്പിച്ചു, നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപാര സമൂഹം ഒറ്റക്കെട്ടായിട്ട് അതിനോട് സഹകരിച്ചിട്ട് ഇപ്പോഴും TPR ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ പലതവണ പല ചർച്ചകളിൽ ന്യൂസൈറ്റി തന്നെ 3-4 തവണ ചർച്ചകളിൽ ഇവിടുത്തെ വ്യാപാര സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. അതായത്, നിലവിലെ കോവിഡ് നിയന്ത്രണങ്ങൾ അശാസ്ത്രീയമാണ്, ഇത് പുനഃപരിശോധിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടതാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും, കോവിഡുമായിട്ട് ബന്ധപ്പെട്ട മരണം ഇപ്പുറത്ത്, ആത്മഹത്യ ചെയ്തവരി ഇപ്പുറത്ത്, രണ്ടും സമാനമായിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഇവിടുത്തെ വ്യാപാര മേഖലയിൽ കാണുന്നത്. ഇന്നലെ വടകരയിൽ ഒരാൾ വ്യാപാരി ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ദിവസം അടിമാലിയിൽ ഒരു ബേക്കറിയുടെ ആത്മഹത്യ ചെയ്തു. പലരും ആത്മഹത്യ ചെയ്യാൻ മടിക്കണം. എല്ലാവർക്കും ആത്മഹത്യ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, കാരണം ആ രീതിയിലുള്ള ആളുകളല്ല എല്ലാവരും. പലരും നാടുവിട്ട് പോകും, ചിലരൊക്കെ നേരെ നിവൃത്തിയില്ലാതെ വരും. അപ്പോൾ ഇവിടുത്തെ GST, ഏറ്റവും കൂടുതൽ GST നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ കേരളത്തിന് കൊടുക്കുന്ന ഒരു വ്യാപാര മേഖല, ചെറുകിട ഭക്ഷണ വിതരണ മേഖല. ആ ചെറുകിട ഭക്ഷണ വിതരണ മേഖല മാത്രമല്ല, വ്യാപാര മേഖല എന്ന് തന്നെ പറയാം. ആ വ്യാപാര മേഖലയെ നിലനിർത്തേണ്ട സർക്കാർ ഇത്രയേറെ ശക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് പോലും ഞങ്ങളെ നിലനിർത്തുന്നതിന് ആവശ്യമായ യാതൊരു പ്രക്രിയയും ചെയ്യാതെ വരുമ്പോൾ ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് വിഷമം ഉണ്ടാവും. ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ പറഞ്ഞു, 100 മീറ്റർ ഓട്ടമൊക്കെ കഴിഞ്ഞു, ഇനിയൊരു ദീർഘനാളത്തെ ഓട്ടമാണ്, മാരത്തൺ ഓട്ടമാണ് പോകുന്നത്. അപ്പൊ മാരത്തൺ ഓട്ടത്തിനൊക്കെ പോകുമ്പോൾ നമുക്കൊരു ചുരുങ്ങിയ നാളത്തേക്ക്, ചുരുങ്ങിയ സമയത്തേക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റും? ഒരു ദീർഘനാളത്തേക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ ഉപജീവനം നമുക്ക് തടയാതെ തന്നെ നമുക്ക് നിയന്ത്രണങ്ങൾ പാലിച്ചു പോകണം. അതിനെ ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശം പ്രധാനപ്പെട്ടത് നാം സ്വയം പ്രതിരോധത്തിൽ ഊന്നിയ ഒരു നിയന്ത്രണമായിരിക്കണം ഇനി നമ്മുടെ സമൂഹത്തിൽ വരേണ്ടത്. നാം മാസ്ക് ധരിക്കുക, സാനിറ്റൈസ് ധരിക്കുക, സ്വയം അകലത്തിൽ നിന്ന് മാറുക, എവിടെ ആൾക്കൂട്ടമുണ്ടായാലും അതിനെതിരെ നടപടി സ്വീകരിക്കുക. അത് ഹോട്ടലായാലും ശരി, പുറത്തായാലും ശരി. ഇവിടെ ബീവറേജിന്റെ മുമ്പിൽ ആൾക്കൂട്ടമുണ്ടായ നടപടിയില്ല. നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചമാതിരി ഈ ഇടയ്ക്ക് നമ്മളെല്ലാം വാട്സപ്പിൽ കണ്ടതാണ്, ഒരു MLA പിറന്നാളാഘോഷം. ഒരു MLA മാത്രമല്ല, ഇവിടുത്തെ എല്ലാ MLA രാഷ്ട്രീയക്കാർ അവർക്ക് ഇഷ്ടം പോലെയാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അവിടെ ഒന്നും ആൾക്കൂട്ടം ഒരു പ്രശ്നമല്ല. പാവപ്പെട്ട വ്യാപാരിയുടെ കടയിൽ, ഒരു കടയിൽ 3 പേര് ആഹാരം കയറി കഴിച്ചു കഴിഞ്ഞാൽ അവിടെ കോവിഡ് വരുമെന്ന് പറയുമ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമാണ്. എന്നിട്ട് ഞങ്ങൾ സമരത്തിനോ പ്രതിഷേധത്തിനോ പോകാത്തത് പ്രതികരിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടല്ല. സമൂഹം ഒരു ദുരന്തം നേരിടുമ്പോൾ ആ ദുരന്തത്തിന് സർക്കാരിനോടൊപ്പം നിന്ന് കഴിയുന്നത്ര ചെയ്തുകൊണ്ട് ആ കോവിഡ് മാനദണ്ഡങ്ങളിലെ അപാകതകൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ച ഒരു സംഘടനയാണ് KHRA. അതുപോലെ തന്നെ നിർമ്മൽ സാർ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഒരു അത്താണിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിലെ ജനകീയ അടുക്കള എടുത്തു നോക്കാം, മിക്കതും നടത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ആണ്. അതുപോലെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ, തീരെ നിവൃത്തിയില്ലാത്തവർക്ക് സ്വന്തം ഉപജീവനം പോലും തടയപ്പെടുമ്പോഴും സമൂഹത്തിനൊരു അത്താണിയായി പ്രവർത്തിച്ച ഒരു സംഘടന കൂടിയാണ് KHRA. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ ഞങ്ങളുടെ കടയിൽ ഒരു പകുതിയെങ്കിലും ആളുകളെ കയറ്റിയിരുത്തി ആഹാരം കൊടുക്കണം. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ടല്ലോ എന്ന് പറയും. ഓൺലൈൻ ഡെലിവറി എന്ന് പറയുന്നത് സുഗി സൊമാറ്റോ പോലുള്ള കുത്തകകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള, ബഹിരാഷ്ട്രക്കളെ കുത്തകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ ഓൺലൈൻ ഡെലിവറി ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട സംഘടനകളും ബഹിരാഷ്ട്ര കുത്തകളാണ്. അത് ചെയ്യുന്ന കട സ്ഥാപനങ്ങളാണെങ്കിൽ 15% ഉള്ളൂ. കേരളത്തിലെ ചായക്കടകൾ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ, ഇപ്പൊ ഇന്ന് കാണുന്ന പത്രങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നതാണ് ഇവിടുത്തെ കേരളത്തിലെ ചായക്കടകൾ. ആ ചായക്കടകൾ ഇന്ന് പരിപൂർണമായിട്ട് അടച്ചുപോയി. ചെറുകിട ഹോട്ടലുകൾക്ക് ഓൺലൈൻ ഡെലിവറി സംവിധാനം ഇല്ല. അപ്പൊ അവരെങ്ങനെ ജീവിക്കും? പലരും ആത്മഹത്യയുടെ വക്കിലാണ്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട സർക്കാരുകള് അത് യഥാസമയം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. ഞങ്ങൾ സംഘടനാ നേതാക്കന്മാര് ചെയ്യേണ്ട കാര്യങ്ങൾ യഥാവിധി സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. GST അടയ്ക്കാൻ പറഞ്ഞ് നോട്ടീസ് വന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ അടച്ചിട്ടിരിക്കുന്ന കാലഘട്ടത്തില് 1.5 കോടി രൂപയിൽ താഴെയുള്ള ചെറുകിട ഹോട്ടലുകൾ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് GST അടയ്ക്കണം എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണ് ഉള്ളത്? 1.5 കോടിയിൽ മുകളിലുള്ള 5-സ്റ്റാർ ഹോട്ടലുകൾക്കൊക്കെ GST ജനങ്ങളുടെ ഇത് വാങ്ങിച്ചടയ്ക്കാം. ഞങ്ങൾ ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തടയ്ക്കണം. MSME ഉൾപ്പെടുത്തി എന്ന് പറയുന്നു. MSME ഉൾപ്പെടുത്തി എന്ന് പറയാതല്ലാതെ MSME ആനുകൂല്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ടൂറിസം മേഖലയിലെ ഹോട്ടലുകൾ, ജനങ്ങൾക്ക് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കാം, ടൂറിസം മേഖലയിലേക്ക് പോകാം. ടൂറിസം മേഖലയിലേക്ക് ജനങ്ങൾ എവിടെ നിന്ന് ആഹാരം കഴിക്കും?
ഹോട്ടലിൽ നിന്ന് ആഹാരം മേടിച്ചുകൊണ്ട് റോഡ് വക്കിൽ ഇരുന്ന് കഴിക്കണം. ആ വേസ്റ്റ് എങ്ങനെ വലിച്ചിടും? റോഡിലേക്ക് വലിച്ചിടും. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും ആലോചിച്ചുകൊണ്ട് ഇവിടുത്തെ വ്യാപാരികൾക്ക് ജീവിക്കണം, ഉപജീവനം തടയപ്പെട്ടുകൊണ്ട് ദീർഘനാളത്തേക്ക് ഒരു പ്രതിരോധ മാർഗങ്ങളും നമ്മുടെ രാജ്യത്ത് ആശാസ്യകരമല്ല. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രതിരോധ നമ്മുടെ ആരോഗ്യ ജയപാൽ ജി താങ്കളിലേക്കും കൂടി വരാം.